ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനം ഭക്തിസാന്ദ്രം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ക്രമീകരിച്ചത്. സെന്റ് അൽഫോൻസ ഷ്രൈൻ എന്ന യൂട്യൂബ് ചാനൽ വഴി തത്സമയ സംപ്രേഷണത്തിലൂടെ വിശ്വാസികൾ തിരുനാളിനോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകളിൽ പങ്കുചേർന്നു. ഇരുപത്തേഴിന് നടന്ന വിശുദ്ധ കുർബാനയിൽ പാലാ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് വചന സന്ദേശം നൽകി. വിശുദ്ധ സ്നാപക യോഹന്നാൻ ജനിച്ചപ്പോൾ പിതാവായ സക്രിയായുടെ നാവിന്റെ കെട്ടഴിഞ്ഞു. അവൻ സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നതിന് സമാനമായി വിശുദ്ധ അൽഫോൻസ എന്ന പുത്രി ജനിച്ചപ്പോൾ നാമും അവളെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. ആ വർത്തമാനം അൽഫോൻസാമ്മയുടെ കബറടക്ക ദിനം മുതൽ ആരംഭിച്ചു. ആ വർത്തമാനത്തിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിനങ്ങളാണ് ഈ തിരുനാൾ ദിനങ്ങളെന്നും മാർ കല്ലറങ്ങാട്ട് പറഞ്ഞു. ഓരോ വിശുദ്ധരും മിശിഹായുടെ സ്നേഹിതരാണ് എന്ന് പാപ്പ എമരിത്തൂസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാർ കല്ലറങ്ങാട്ട് ഓർമ്മിപ്പിച്ചു. വിശുദ്ധ അൽഫോൻസായുടെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ആഘോഷമായ റാസ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പാലാ രൂപത സഹായമെത്രാൻ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കനാണ്. തങ്ങളുടെ ജീവിത സാക്ഷ്യം വഴി സഭയെ വളർത്തിയവരാണ് വിശുദ്ധാത്മാക്കളെന്ന് മാർ മുരിക്കൻ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും പരമമായ പ്രാർത്ഥനയും ബലിയുമെന്ന് പറഞ്ഞ അദ്ദേഹം ഈശോ കൽപ്പിച്ചതു പ്രകാരമുള്ള ഓർമ്മയാചരണമാണ് അത് എന്നും വ്യക്തമാക്കി. അൽഫോൻസാമ്മ അർപ്പിച്ച ദിവ്യബലികളിലൂടെ തന്റേതായ സാക്ഷ്യം വഹിക്കാൻ വിശുദ്ധയ്ക്ക് കഴിഞ്ഞു. വിശ്വാസത്തിന്റെ കാഴ്ചയിൽ പ്രത്യാശയോടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കും കഴിയണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു.